ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഋഷിയാണ് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നൂറ്റി പതിനൊന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അതായത് കേൾക്കുമ്പോൾ ഒരുപോലെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളത് കേൾക്കുമ്പോഴത് ഇത് എന്ന് സംശയം തോന്നാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റൻസ് പെട്ടെന്ന് കേൾക്കുമ്പോൾ വ്യക്തികളുടെ പേരായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്കുള്ള വിശേഷങ്ങളായിക്കോട്ടെ വർഷങ്ങളായിക്കോട്ടെ ചില അതിൻ്റെ എണ്ണങ്ങളായിക്കോട്ടെ അങ്ങനെ സിമിലാരിറ്റീസ് ഉള്ളതും പെട്ടെന്ന് കണ്ടാൽ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ കൂട്ടത്തിൽ ഒരു പാർട്ട് വൺ ആണ് ആ കൂട്ടത്തിൽ നൂറ്റി പതിനൊന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു സെക്ഷൻ എല്ലാ ഉണ്ട് കേരള സെക്ഷൻ ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി എല്ലാത്തിലും നമ്മൾ കൈവയ്ക്കുന്നുണ്ട് സോ ഇതിൽ നമ്മൾ ആദ്യത്തെ ഒരു നൂറ്റി പതിനൊന്ന് ക്വസ്റ്റ്യൻസ് നമ്മളൊരു സാമ്പിളായിട്ട് നമ്മളൊരു അറിയുന്ന മെയിനായിട്ട് നമ്മൾ ബേസിക്കായിട്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളും അതിൽ തന്നെ കുറച്ച് ടിസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എണ്ണം പഠിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ അടുത്ത് കന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണോ അതൊന്ന് സംശയിക്കാൻ പറ്റുന്ന കുറച്ച് കൊസ്റ്റ്യൻ പി എസ് സി ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് മിക്കവാറും രണ്ട് ഉത്തരങ്ങളും മിക്കവാറും നമ്മുടെ ആൻസർ കീഴിൽ ഉണ്ടായും ചെയ്യും സോ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കൊസ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയം തോന്നാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സോ നമുക്ക് ജസ്റ്റ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രത്യേകിച്ച് ഒരു സെക്ഷനിൽ നിന്ന് എടുത്ത ക്വസ്റ്റൻസ് അല്ല എല്ലാം തന്നെ മിക്സഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റിനൊക്കെ നോക്കുമ്പോൾ പത്മനാപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്ന തക്കല നമ്മുടെ തമിഴ്നാട് തക്ക തക്കലാണ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ് ഈ ഇപ്പോൾ കാണുന്ന ഒരു ഷേപ്പ് ഇപ്പോൾ കാണുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ കൊട്ടാരത്തെ പുതുക്കിപ്പണിത് അതിന് മുന്നേ ആണ് അതിന്റെ പണി തുടങ്ങിയിരുന്നത് നമ്മുടെ ഇപ്പോഴും തമിഴ്നാട്ടിലാണെങ്കിൽ തന്നെയും കേരളത്തിന്റെ പുരാവസ്തു വകുപ്പാണ് അതിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് സോ പത്മനാപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയിലാണ് നമ്മുടെ ബോർഡർ കഴിഞ്ഞ് കുറച്ച് പോയാൽ മതി പക്ഷേ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ ആണല്ലോ പ്രദേശങ്ങളും ഒരുപോലെയായിരുന്നു പക്ഷെ ഇപ്പോൾ പത്മനാപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയിലും പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്ത് പെട്ടെന്ന് കൺഫ്യൂഷൻ ചെയ്യാൻ ചാൻസ് ഉള്ളതും അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ പത്മനാപുരം അല്ലേ എന്ന് തോന്നുന്നത് കേരളത്തിലാണോ സംശയം തോന്നാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ചേർത്തത് നമ്മൾ ഓരോ സെറ്റ് കോസ്റ്റംസ് നമ്മളിതിന് കളർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അത് തുറന്നത് കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ഓപ്പൺ ജയിലുണ്ട് ഓപ്പൺ വുമൻസ് എന്ന് പറയുന്നത് പൂജപ്പുരയാണ് സോ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയില് നെയ്യാറ്റിൻകര ആണ് പക്ഷെ കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയില് പൂജപ്പുരാണ് ഓപ്പൺ ജയില് പൂജപ്പുരയാണ് വനിതാ ജയിലിന്റെ ആരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയില് പൂജപ്പുര കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൈലാടും പാറയിലാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ല തന്നെ പാമ്പാടും പാറയിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേടിലാണ് സോ കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മയിലാടും കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തന്നെ പാമ്പാടുംപാറ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് വണ്ടൻമേട് അപ്പം ഇതാണ് പെട്ടെന്ന് ഏലത്തെക്കുറിച്ചുള്ള നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കൺഫ്യൂസിങ് ആയിട്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും രണ്ട് ഇടുക്കിയിലായത് കൊണ്ട് പെട്ടെന്ന് സംശയം തോന്നാൻ ചാൻസ് ഉള്ള മയിലാടും പാമ്പാടുംപാറ പാമ്പാടും പാറ ആ രണ്ടു പുറത്തുവച്ചാലും മതിയാവും കൊച്ചി തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം നമ്മുടെ ഷിപ്പ്യാർഡിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഷിപ്പ്യാർഡിൻ്റെ നമ്മുടെ ഇന്ത്യൻ സർക്കാരായിട്ട് കമ്പനി ചെയ്ത് വർക്ക് ചെയ്ത രാജ്യം ജപ്പാനാണ് പക്ഷേ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം അമേരിക്ക അതായത് കൊച്ചിൻ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം അമേരിക്കയാണ് കൊച്ചിൻ ഷിപ്പയാർഡായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യം ജപ്പാനാണ് അത് ഓർത്തിരിക്കുക കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കൃത പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കൃത പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളമാണ് ആദ്യത്തേത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് രണ്ടാമത്തേത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം അതുപോലെ തന്നെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുടയാണ് മൂന്നും ഈ കമ്പ്യൂട്ടർ സാക്ഷരത കാര്യം തരുന്നതുകൊണ്ടാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് തിരുവനന്തപുരത്തെ വെള്ളനാട് രണ്ടാമത്തെ പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നു കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയുടെ റാണിപുരമാണ് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്നത് പക്ഷെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് കേരളത്തിന്റെ ഊട്ടി റാണിപുരമാണ് പാവങ്ങളുടെ ഊട്ടി പാലക്കാട് ജില്ലയുടെ നെല്ലിയാമ്പതിയാണ് കേരളത്തിലെ മിനി ഊട്ടി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ അരിമ്പ്രമലയാണ് കേരളത്തിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ല അരിമ്പ്രമലയാണ് പക്ഷേ മലപ്പുറത്തെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടിയുത്തിമലയാണ് പറഞ്ഞിരിക്കുക കേരളത്തിൻ്റെ ഊട്ടി കാസർഗോഡ് ജില്ലയിലെ റാണിപുരം പാവങ്ങളുടെ ഊട്ടി പാലക്കാട് ജില്ലയുടെ നെല്ലിയാമ്പതി കേരളത്തിലെ മിനി ഊട്ടി അരിമ്പ്രമല മലപ്പുറം ജില്ലയിൽ പക്ഷേ മലപ്പുറത്തെ ഊട്ടി എന്ന് പറയുന്നത് കൊടികുത്തിമല നാലും ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ആസ്ഥാനമാക്കി ആരംഭിച്ച പത്രം മാതൃഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവാൻ ആരംഭിച്ച കോഴിക്കോട് ആസ്ഥാനമായിട്ട് ആരംഭിച്ച പത്രം മാതൃഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രം ഏതാണ് ദേശാഭിമാനി രണ്ടും കോഴിക്കോടാണ് ഒന്ന് മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് കോഴിക്കോട് നിന്ന് തന്നെ രണ്ടും ആരംഭിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ദേശാഭിമാനി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാതൃഭൂമി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ദേശാഭിമാനി രണ്ടും കോഴിക്കോട് തന്നെ കോഴിക്കോടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു കോഴിക്കോടിന്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പെടുന്നത് നമ്മുടെ എസ് കെ പുറ്റക്കാരൻ എസ് കെ പുറ്റക്കാരനെ വിശേഷിപ്പിക്കുന്നത് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തകഴി ശിവശങ്കര പിള്ളയാണ് തകഴി ശിവശങ്കർ പിള്ളയെ ഡിഫൈൻ ചെയ്യുന്നത് കുട്ടനാടിൻ്റെ കഥാകാരനെന്നാണ് മയ്യഴിപ്പുഴയുടെ കഥാകാരൻ അതൊന്നും പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും എമ്മുകുന്ദനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് സോ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്ന് പറഞ്ഞാൽ എമ്മുകുന്ദനാണ് നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവൻമാരാണ് നിളയുടെ കഥാകാരൻ എം ഡി വാസുദേവെന്നാണ് പക്ഷേ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമന്മാരാണ് അപ്പം അതൊന്നും പറഞ്ഞു കോഴിക്കോടിന്റെ കഥാകാരൻ എന്ന് പറഞ്ഞാൽ എസ് കെ പുറ്റക്കാട് കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കര പിള്ള മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എമ്മുകുന്ദൻ നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായരും നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരുണ്ട് അടുത്തത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ് വയനാട് ചുരം എന്ന് പറയുന്നത് വയനാട് ചുരം ഒഫീഷ്യലി നമ്മൾ പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അതുപോലെ തന്നെ കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വിമാനത്താവളം എന്ന് പറയുന്നെങ്കിലും അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല അതുപോലെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾസോ അത് അങ്ങനെ തന്നെയാണ് തേഞ്ഞിപ്പാലം സോ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജസ്റ്റ് ഒന്ന് കൺഫ്യൂസിങ് അല്ല എന്നാലും ജസ്റ്റ് ആ കൂട്ടത്തില് പറഞ്ഞു പോകുന്നുള്ളൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ അത് വയനാട് ജില്ലയിലെ പൂക്കോടാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പക്ഷേ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിലാണ് മണ്ണുത്തിയിലേതായിരിക്കും നമ്മൾ കൂടുതൽ നമുക്ക് പരിചിതമായിട്ടുള്ളത് കാരണം മിക്കപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നത് മണ്ണുത്തി കോളേജിനെ കുറിച്ചാണ് അവിടെ ഉള്ളത് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് ആണ് മണ്ണുത്തിയിലുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിൽ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് ആണ് പക്ഷേ വയനാടാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് വയനാട് ജില്ലയിലെ പൂക്കോട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട് നമ്മൾ കേരള ബേസിക് ഫാക്ട് എന്ന് പറഞ്ഞിരുന്നു രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല എന്ന് പറയുന്നത് വയനാടാണ് അപ്പോൾ അതേപോലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്കെന്നാണ് ചോദ്യമെങ്കിൽ അവിടെ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിൽ തന്നെ സുൽത്താൻ ബത്തേരി വരും രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാടാണെന്ന് പറഞ്ഞത് തമിഴ്നാടും കർണാടകവുമാണ് രണ്ട് സംസ്ഥാനങ്ങൾ അതേപോലെ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്ക് പറയുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ തന്നെ സുൽത്താൻ ബത്തേരി വേണം ജില്ലയാണെങ്കിൽ വയനാട് താലൂക്ക് ആണെങ്കിൽ സുൽത്താൻ ബത്തേരി രണ്ടും ഷെയർ ചെയ്യുന്നത് തമിഴ്നാട് കർണാടകമാണ് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഴശ്ശിരാജയുടെ ശവകുടരം സ്ഥിതി ചെയ്യുന്നത് വായന മാനന്തവാടിയിലാണ് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് സോ മൂന്ന് ജില്ലകളിലായിട്ടാണ് പഴശ്ശിയെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ മൂന്ന് ജില്ലകളിലുണ്ട് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ല് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ഈ മൂന്നെണ്ണമാണ് പഴശ്ശിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മൂന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്നാലും നമുക്ക് പഴശ്ശിയെക്കുറിച്ച് പറയാം മൂന്ന് ജില്ലകളിലാണ് ചവകുടീരം മാനന്തവാടി വയനാട് മ്യൂസിയം ഈസ്റ്റ് ഹില്ല് കോഴിക്കോട് ഡാം കണ്ണൂർ ദൈവങ്ങളുടെ എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് നദികളുടെ നാടും കാസർഗോഡാണ് തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ് ദൈവങ്ങളുടെ നാട് കാസർഗോഡ് നദികളുടെ നാട് കാസർഗോഡ് തെയ്യങ്ങളുടെ നാട് കണ്ണൂർ അത് മൂന്നും ജസ്റ്റ് ഒന്ന് ഓർത്തുവച്ചേക്ക ശ്രീനാരായണ ഗുരു അരവിപ്പുറത്തെ ശിവക്ഷേത്രം പണിയേഴുപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലായിരുന്നു ഗുരു അരുവിപ്പുറത്തെ ശിവക്ഷേത്രം പണിയേഴുപ്പിച്ചത് അവിടെ പ്രതിഷ്ഠ നടത്തിയ വർഷം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്ന് പറയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അവിടെ നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത് സോ ശിവക്ഷേത്രം പണിയേഴ്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അവിടെ പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുരം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച ശേഷം ഒരു പത്ത് വർഷം ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സോ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണിയേഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് അതേ അമ്പലത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ഒരു വർഷത്തിനു ശേഷം അതായത് എണ്ണൂറ്റി എൺപത്തി എട്ടില് അവിടെ അരുവിപ്പുറം ക്ഷേത്രയോഗം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മൂന്ന് വർഷങ്ങൾ അരുവിപ്പുറയുടെ ബേസ് ചെയ്തിട്ട് മൂന്ന് വർഷങ്ങൾ ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി അതായത് നമ്മുടെ ട്രാൻസ്ലേറ്റർ ആയിട്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത് കുമാരനാശൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് ടാഗോറും ഗുരുവും തമ്മിൽ കാണുന്നത് അന്ന് ദ്വിഭാഷയായിട്ട് വർക്ക് ചെയ്തതെന്ന് പറയുന്നത് കുമാരനാശനവർക്ക് തമ്മിൽ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്താളെന്ന് പറയുന്നത് കുമാരനാശനായിരുന്നു അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം ദ്വിഭാഷയായിരുന്നു വെക്കുന്നതെന്ന് എൻകുമാരനാണ് കുമാരനാശാനും എൻ കുമാരനും മാറിപ്പോയത് ടാഗോറും ശ്രീനാരായണ ഗുരുവും വന്നപ്പോഴത്തേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നത് കുമാരനാശാനായിരുന്നു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടപ്പോൾ ഉണ്ടായിരുന്നത് എൻ കുമാരനായിരുന്നു മാറിപ്പോ കുമാരനാശാനും കുമാ എൻ കുമാരനും ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതീക്ഷ നടത്തിയത് എവിടെ കളവൻകോടം ക്ഷേത്രം കളവൻകോടം ആലപ്പുഴ ജില്ലയിലെ കടവൻ കളവൻകോടം ക്ഷേത്രത്തിലാണ് ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലല കോട്ടയം ജില്ലയിലെ ഉല്ലല വെച്ചൂരാണ് പ്രണവമന്ത്രം എഴുതിയ കണ്ണാടിയാണ് അവിടെ ഗുരു സ്ഥാപിച്ചത് സോ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് കളവൻകോടം ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ് അവസാനമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഉല്ലല വെച്ചൂർ ഉല്ലലയാണ് കോട്ടയം ജില്ല അവിടെ പ്രണവമന്ത്രം എഴുതിയ കണ്ണാടിയാണ് ഗുരു സ്ഥാപിച്ചത് ഗുരു നിലവിളക്ക് പ്രദർശനം ക്ഷേത്രമാണ് വിളക്കമ്പലം തൃശ്ശൂർ ജില്ലയിലെ വിളക്കമ്പലം ഓർത്തിരിക്കാൻ പെട്ടെന്നായിരിക്കും വിളക്ക് പ്രതിഷ്ഠന നടത്തിയത് വിളക്കമ്പലം കണ്ണാട് പ്രദർശനം ആദ്യത്തെ കളകംകൂടം അവസാനത്ത് ഉല്ലല നിലവിളക്ക് പ്രദർശനം നടത്തിയത് വിളക്കമ്പലം തൃശ്ശൂർ ജില്ലയിൽ ഗുരു ഓം എന്നെഴുതിയ ഫലകം സ്ഥാപിച്ച ക്ഷേത്രം അത് ടൈപ്പ് മിസ്റ്റേക്ക് ആണ് അത് മുരുക്കുംപുഴയാണ് കേട്ടോ തിരുവനന്തപുരം നിലയിലെ മുരുക്കുംപുഴ സോ കണ്ണാടി ആദ്യമായിട്ട് പ്രതിഷ്ഠിച്ചത് കളവൻകോടം ക്ഷേത്രം അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയത് ഉല്ലല വെച്ചൂര് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് വിളക്കമ്പലം തൃശ്ശൂർ എഴുതിയ ഫലകം പ്രതിഷ്ഠ നടത്തിയത് മുരുക്കുംപുഴ തിരുവനന്തപുരം ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ച വേഷം അദ്ദേഹം വസ്ത്രമായിരുന്നു ആദ്യത്തെ ശ്രീലങ്കൻ യാത്രയിൽ ധരിച്ചിരുന്നത് ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ച വസ്ത്രം വെള്ളയാണ് സോ ആദ്യമായ ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വസ്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമാധി സമയത്ത് അദ്ദേഹം ധരിച്ചത് വെള്ളവസ്ത്രമായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ ആയിരുന്നു അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ ആസ്പാദം ആ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിലെ സിനിമയാണ് അത് സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് സോ ശ്രീനാരായണ ഗുരു എന്ന പേരിലുള്ള സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് അത് രണ്ടായിരത്തി പത്തിൽ ആ സിനിമയിൽ യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവിടെ അഭിനയിച്ചത് തമിഴ്നാടൻ തലൈവാസൽ വിജയ് ആണ് സോ ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പി എ ബക്കർ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ രണ്ടായിരത്തി പത്തിൽ ആ സിനിമയിൽ ശ്രീനാരായണ ഗുരുവിട്ട് അഭിനയിച്ചത് തലൈവാസൽ വിജയ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് കെ പി കറുപ്പനും കുചേല വൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമവൃത്ത് വാര്യാണ് സോ മൂന്ന് വഞ്ചിപ്പാട്ടുള്ള ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരു ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് കെ പി കറുപ്പൻ കുചേല വൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമവൃത്ത് വാര്യ ഓർത്ത് വെച്ചേക്കുക ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പത്ത് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അതായത് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളി എന്ന് അഭിപ്രായപ്പെട്ടത് ഇ കെ നായനാണ് സഖാവ് ഇ കെ നയനാരായിരുന്നു അത് സോ അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഇ കെ നയനാരാണ് യംഗളെ കുറിച്ചുള്ള മൂന്ന് വിശേഷണങ്ങൾ യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാക്വടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കോഴിക്കോടാണ് വാഗ്വടാനന്ദൻ യജമാനൻ എന്ന പേരിൽ മാസിക ആരംഭിക്കുന്നത് ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തൃശ്ശൂരിലാണ് ആഗമാനന്ദ സ്വാമി കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് സോ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തൃശ്ശൂരിലാണ് കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചതാര് സരോജിനി നായിഡു ആയിരുന്നു ഡോക്ടർ പൽപുവിനെ കുറിച്ച് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപു ഈഴവരുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരും റിട്ടി ലൂക്കോസ് ആണ് സോ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആയിരുന്നു അതുപോലെ ഡോക്ടർ പൽപു ഈഴവരുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ് പുലയരുടെ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ് സഹോദരൻ അയ്യപ്പനാണ് പുലയരുടെ അയ്യപ്പൻ എന്നറിയപ്പെട്ടത് അതുപോലെ അയ്യപ്പൻ മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് അപ്പോൾ പുലയരുടെ അയ്യപ്പനും അയ്യപ്പൻ മാസ്റ്ററും നമ്മുടെ സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയത് അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശമാണ് മൂന്ന് സന്ദേശങ്ങൾ ഏകദേശം ഒരുപോലെ ആദ്യ തവണ വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാം ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ അതെന്തായാലും ഒരു വേറൊരു ചിന്തയാണ് അത് ആ സന്ദേശം നൽകിയത് ആരായിരുന്നു സഹോദരൻ അയ്യപ്പാണ് മറ്റു രണ്ട് കാര്യങ്ങൾ തമ്മിൽ ചെറിയ സാമ്യങ്ങളുണ്ട് ജാതി ഒന്ന് ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് ഇത് പറഞ്ഞ ആരായിരുന്നു വൈകുണ്ഠ സ്വാമികളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് സി വി രാമൻപിള്ള ആയിരുന്നു അതുപോലെ ധർമ്മരാജ എന്ന നിരൂപണം എഴുതിയത് സ്വദേശാഭിമാനി കൃഷ്ണപിള്ള രാമകൃഷ്ണപിള്ളയാണ് സോ ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് സി വി രാമൻപിള്ള ധർമ്മരാജ നിരൂപണം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടന ഏതാണ് ഹിന്ദു മഹാമണ്ഡലം സോ ഇവർ രണ്ട് ആർ ശങ്കറും മന്നത്ത് പത്മനാഭം ഒരുമിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് ആർ ശങ്കറും മന്നത്ത് പത്മനാഭൻ ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടന ഏതാണ് ഹിന്ദു മഹാമണ്ഡലം കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് കെ കേളപ്പൻ കേരളാ ഗാന്ധി കെ കെളപ്പനാണ് മയ്യഴി ഗാന്ധി എം കെ കുമാരൻ മാസ്റ്ററാണ് പൊന്നാനി ഗാന്ധി കെ വി രാമൻ മേനനാണ് സോ മൂന്ന് ഗാന്ധി മൂന്ന് ഗാന്ധിമാരും എന്നൊക്കെ പെട്ടെന്ന് പഠിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധി കെ കെളപ്പൻ മയ്യഴി ഗാന്ധി എം കെ കുമാരൻ മാസ്റ്റർ പൊന്നാനി ഗാന്ധി കെ വി രാമൻ മേനൻ അതുപോലെ തന്നെ കേരള സുഭാഷ് ബോസ് എന്ന് പറഞ്ഞ അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേരള എബ്രഹാം ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരള നെഹ്റു എന്നറിയപ്പെട്ടത് കോട്ടൂർ കുഞ്ഞിക്കൃഷ്ണൻ നായരും കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് കെ ദാമോദരൻ സോ പെട്ടെന്ന് മാറിപ്പോ ആയിരിക്കുക കേരള ഗാന്ധി കെ കേളപ്പൻ മയ്യഴി ഗാന്ധി എം കെ കുമാരൻ മാസ്റ്റർ പൊന്നാനി ഗാന്ധി കെ വി രാമൻ മേനോൻ കേരള സുഭാഷ് ചന്ദ്രബോസ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കേരള ഇബ്രാഹാം ലിങ്കൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കേരള നെഹ്റു കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ കേരള മാർക്സ് കെ ദാമോദരൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവ് കർത്താവ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ചെറുലേഖനമാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന അഭിപ്രായപ്പെട്ടത് സി കേശവനാണ് സോ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ ലേഖനത്തിൻ്റെ കർത്താവ് വീ ടി ഭട്ടതിരിപ്പാട് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന അഭിപ്രായപ്പെട്ടത് സി കേശവൻ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ പദവി ലഭിച്ച കുമാരനാശനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചത് കുമാരനാശനാണ് കുമാരനാശന്റെ മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് സോ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന പദവി ലഭിച്ച ആളാണ് കുമാരനാശൻ കുമാരനാശ് പദവി കൊടുത്തായിട്ട് നമ്മുടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ കുമാരനാശന്റെ വീണപൂവ് ആദ്യമായി അച്ചടിച്ച മാസിക മിതവാദി മിതവാദി മാസികയിലാണ് ആദ്യമായിട്ട് വീണപൂ അച്ചടിച്ചു വരുന്നത് വീണപൂവ് പുനഃപ്രസിദ്ധീകരിച്ചതാണ് ഭാഷാ പോഷണികൾ സോ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദി പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാ പോഷണ അത് ജസ്റ്റ് ഒന്ന് ഓർത്തുവച്ചേക്ക എ ആർ രാജരാജ വർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശൻ രചിച്ച വിലാപകാവ്യം പ്രരോധനം മാപ്പിള ലഹയുടെ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശൻ രചിച്ച കാവ്യം ദുരവസ്ഥ ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശൻ രഹിച്ച കൃതി ദിവ്യഗോകുലം സോ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് അദ്ദേഹം രഹിച്ച മൂന്ന് കാവ്യങ്ങളാണ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രഹിച്ച വിലാപകാവ്യമാണ് എന്ത് പ്രചോദനം മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രഹിച്ച കാവ്യമാണ് ദുരവസ്ഥ ടാഗോറിന് രവീന്ദ്രനാഥ് ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശിന്റെ സ്ഥകൃതി ദിവ്യഗോകുലം പ്രചരോനം ദുരവസ്ഥ ദിവ്യഗോകുലം എ ആർ രാജരാജവർമ്മ മാപ്പിള ലെഹള ടാഗോർ മൂന്നും ഓർത്തുവെക്കുക ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ എ കെ ജി അണ്ണ ലോക്സഭയിലെ ആദ്യ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആരാണ് രാംസുഭക്സിൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു അദ്ദേഹം ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവായത് ഇന്റർനാഷണൽ ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായ ഏക മലയാളി സി എം സ്റ്റീഫൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സി എം സ്റ്റീഫൻ ഔദ്യോഗികമായിട്ട് ഒരു ആദ്യമായിട്ടൊരു മലയാളി നമ്മുടെ ലോക്സഭയിൽ ആ ഓപ്പോസിഷൻ ലീഗറിലെ പ്രതിപക്ഷ നേതാവുന്നത് എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എ കെ ജി സെന്റർ അറിയാം തിരുവനന്തപുരത്താണ് പക്ഷേ എ കെ ജി ഭാവൻ ഉള്ളത് ന്യൂഡൽഹിയിലാണ് അതുപോലെ എ കെ ജിയുടെ പ്രതിമയുള്ളത് കണ്ണൂരാണ് സോ എ കെ ജി സെന്റർ തിരുവനന്തപുരത്താണ് എ കെ ജി ഭവൻ ഉള്ളത് ന്യൂഡൽഹിയിലാണ് എ കെ ജിയുടെ പ്രതിമയുള്ളത് കണ്ണൂരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ കേരളീയ സുഗുണബോധിനിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക പക്ഷേ വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക എന്ന് പറയുമ്പോൾ ശാരദ ആയിരത്തി തൊള്ളായിരത്തി നാലില് പ്രസിദ്ധീകരിച്ച ശാരദ എന്ന മാസികയാണ് സോ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ കേരളീയ സുഗുണ ബോധിനി വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പ്രസിദ്ധീകരിച്ച ശാരദ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ കെ പി കേശവൻ ആരംഭിച്ച പത്രം മാതൃഭൂമിയാണ് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ ടി ആർ കൃഷ്ണസ്വാമി സ്ഥാപിച്ച പത്രം യുവ ഭാരതം രണ്ടും ബേസ് ചെയ്തിരിക്കുന്നത് ഗാന്ധിജിയുടെ എങ് ഇന്ത്യ പത്രമാണ് അതിൻ്റെ മാതൃകളുടെ അപ്പോൾ ഗാന്ധിജിയുടെ എങ്ങിന്ത്യ ബേസ് ചെയ്തിട്ട് കെ പി കേശവൻ കെ പി കേശവേനെ ആരംഭിച്ചത് മാതൃഭൂമി ടി ആർ കൃഷ്ണസ്വാമിയെ സ്ഥാപിച്ചത് യുവഭാരതം യങ് ഇന്ത്യ യുവഭാരതം മറ്റേത് മാതൃഭൂമി സോ രണ്ടും ആണ് രണ്ടും ഗാന്ധിജിയുടെ എങ് ഇന്ത്യ പത്രത്തെ എങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടും സിമിതായിട്ട് വരുന്നത് തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതി തമിഴ് ഇലിയഡെന്നറിയപ്പെടുന്നത് ചിലപ്പതികാരമാണ് തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി മണിമേഖല തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറലാണ് സോ തമിഴിലെ മൂന്നെണ്ണം തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ചില പ്രതികാരം തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് മണിമേഖല തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറൽ സഞ്ചാരികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മാർക്കോ പോളയാണ് മാർക്കോ പോളയാണ് നമ്മൾ സഞ്ചാരികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് അതുപോലെ തീർത്ഥാടകരുടെ രാജകുമാരൻ എന്ന് പറയുന്നത് ഹുവാൻസംഗ് ആണ് സോ സഞ്ചാരികളിലെ രാജകുമാരൻ മാർക്കോ പോളോ തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുആാൻസങ് കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയ വിദേശ സഞ്ചാരി ഫ്രയർ ജോർദാനസ് എന്ന വിദേശ സഞ്ചാരിയായിരുന്നു കേരളത്തിലെ മരുമക്കത്തായത്തെക്കുറിച്ച് ആദ്യമായിട്ട് വിവരം നൽകിയത് കേരളത്തിലെ ക്രിസ്തു മതത്തെക്കുറിച്ച് തെളിവ് നൽകിയ ആദ്യ വിദേശ സഞ്ചാരി കോസ്മസ് ഇൻഡിക്കോ പ്ലീസ്റ്റസ് എന്ന വിദേശ സഞ്ചാരിയാണ് ആദ്യമായിട്ട് ക്രിസ്തു മതത്തെക്കുറിച്ച് കേരളത്തിലെ ക്രിസ്തു മതത്തെക്കുറിച്ച് സൂചന നൽകിയത് മരുമക്കത്തായത്തെക്കുറിച്ച് സൂചന നൽകിയത് ഫ്രയർ ജോർദാനസ് ക്രിസ്തു മതത്തെക്കുറിച്ച് സൂചന നൽകിയത് കോസ്മസ് ഇൻഡിക്കോ പ്ലിസ്റ്റസ് കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ സോ കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി കൃഷ്ണഗീതിയുടെ കർത്താവ് മാനവേദൻ നമ്പൂതിരി സോ കൃഷ്ണഗാഥ കൃഷ്ണഗീതി ഓർത്തിരിക്കുക കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി കൃഷ്ണഗീതിയുടെ കർത്താവ് മാനവേദൻ നമ്പൂതിരി വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി സ്റ്റാർട്ടിങ് സമയത്ത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു അതുപോലെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മി ഭാഗിയാണ് രണ്ടും രണ്ടും വൈക്കം സത്യാഗ്രഹം തന്നെ ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളും അവസാനിക്കുന്ന സമയത്ത് സേതു ലക്ഷ്മി ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തു വെക്കുക രണ്ടും തന്നെ വൈക്കം സത്യാഗ്രഹവും തിരുവിതാംകൂർ ഭരണാധികാരി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആണ് ആ സോ ഇത്രയും കോസ് നൂറ്റി പതിനൊന്ന് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് നമ്മൾ നൂറ്റി പതിനൊന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം കൺഫ്യൂസിങ് നിങ്ങൾക്കൊണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഒരു ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് ചിലപ്പോൾ കണ്ട മാറി പോകുന്നതുമായുള്ള കൊസ്റ്റിൻ ആണ് പെട്ടെന്ന് വേണമെങ്കിൽ നമുക്കൊരു മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഒരു നെഗറ്റീവ് മാർക്ക് വരാൻ ചാൻസസ് ഉള്ള കൊസ്റ്റിൻ ആണ് ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തത് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ഇത് പാർട്ട് വൺ ആണ് ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ചിട്ട് ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്യാം നമ്മൾ വെറുതെ ചെയ്യണ്ടല്ലോ ആവശ്യമില്ലാത്തവരും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സോ അങ്ങനെയാണെങ്കിൽ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ചെയ്യാം കൊസ്റ്റിയൻസ് നമ്മുടെ ഇണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ പല ബുക്കുകളിൽ നിന്ന് റെഫർ ചെയ്തു തന്നെ ഇപ്പോൾ കൂടുതലും ഞാൻ റെഫർ ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയുടെ കോച്ചിങ് ബുക്കുകളാണ് ഞാൻ കൂടുതലും റെഫർ ചെയ്യുന്നത് സോ അതിലെ കൊസ്റ്റൻസ് തന്നെയാണ് എല്ലാം ഞാനായിട്ട് ഉണ്ടാക്കിയ കൊസ്റ്റൻസ് ഒന്നും അല്ല ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ ഞാൻ ആ ബുക്കിൽ നിന്ന് അടുത്ത തന്നെയാണ് സോ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഞാൻ അടുത്ത വീട്ടിൽ ചേർത്തേക്കാം സോ അത്രയുള്ള വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അടുത്ത വീടേക്ക് നമ്മൾ കാണാം സോ